നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി ഞങ്ങളുടെ നാഥനും രക്ഷകനും അങ്ങേയറ്റം വാത്സല്യമുള്ള പുത്രനുമായ ഈശോമിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽക്കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് ലോകം മുഴുവന്റെയും മേൽക്കരുണയായിരിക്കണം. ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽക്കരുണയായിരിക്കണം. ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽക്കരുണയായിരിക്കണം. ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽക്കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽക്കരുണയായിരിക്കണം. ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽക്കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽക്കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽക്കരുണയായിരിക്കണം. ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽക്കരുണയായിരിക്കണം. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി ഞങ്ങളുടെ നാഥനും രക്ഷകനും അങ്ങേറ്റ വാത്സല്യമുള്ള പുത്രനുമായ ഈശോമിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഈശോയുടെ ദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽക്കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽക്കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽക്കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽക്കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽക്കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽക്കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽക്കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽക്കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽക്കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽക്കരുണയായിരിക്കണമേ. നിത്യപിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി ഞങ്ങളുടെ നാഥനും രക്ഷകനും അങ്ങേറ്റ വാത്സല്യമുള്ള പുത്രനുമായ ഈശോമിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽക്കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽക്കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽക്കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽക്കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് 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 പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക് പരിഹാരമായി ഞങ്ങളുടെ നാഥനും രക്ഷകനും അങ്ങേറ്റ വാത്സല്യമുള്ള പുത്രനുമായ ഈശോമിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് സമർപ്പിക്കുന്നു. ഈശോയുടെ ദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽക്കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽക്കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽക്കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽക്കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽക്കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ ലോകം മുഴുവന്റെയും മേൽക്കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ പീഡാനുഭവങ്ങളെ കുറിച്ച് പിതാവേ, ഞങ്ങളുടെ ലോകം മുഴുവന്റെയും മേൽക്കരുണയായിരിക്കണമേ. ഈശോയുടെ ദാരുണമായ
രക്ഷയുടെ അനുഭവങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ഈ ലോകം മുഴുവൻ്റെയും മേൽക്കരണയായിരിക്കണമേ. ദയനീയമായ പീഡാനുഭവങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ഈ ലോകം മുഴുവൻ്റെയും മേൽക്കരണയായിരിക്കണമേ. ഈശോയുടെ ദയനീയമായ പീഡാനുഭവങ്ങളെ കുറിച്ച് പിതാവേ ഞങ്ങളുടെ ഈ ലോകം മുഴുവൻ്റെയും മേൽക്കരണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ മക്കളെ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽക്കരണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ ഭക്തനെ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽക്കരണയായിരിക്കണമേ. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ ഭക്തനെ, ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽക്കരണയായിരിക്കണമേ. കൊറോണ വൈറസ് ബാധയിൽ നിന്ന് സംരക്ഷണത്തിനായുള്ള പ്രാർത്ഥന. രോഗികളെ സുഖപ്പെടുത്തുകയും ദുഃഖിതരെ ആശ്വസിപ്പിക്കുകയും കൊറോണ വൈറസ് രോഗാതുരായി കഴിയുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ സമർപ്പിക്കുന്നു. അവരെ ശുശ്രൂഷിക്കുന്ന ഡോക്ടർമാരെല്ലാം കാത്തുകൊള്ളുകയും ചെയ്യണമേ. രോഗികളോട് ശുശ്രൂഷ മനോഭാവത്തോടെയും ആത്മധൈര്യത്തോടെയും പെരുമാറുവാനുള്ള കൃപ അവർക്ക് നൽകണമേ. കൊറോണ വൈറസിനെ പ്രതിരോധിക്കുവാനുള്ള മാർഗങ്ങൾ രാഷ്ട്രതലവന്മാരെയും ഭരണാധികാരികളെയും ഡോക്ടർമാരെയും സഹായിക്കണമേ. മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെ ഉള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. ഘോഷിച്ച സങ്കീർത്തകനോട് ചേർന്ന് കുറച്ച് വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങളോ ആശ്രയിക്കുന്നു. നിവാസികളെ പോലെ പ്രായശ്ചിത്തവും വഴി ഞങ്ങളും മാനസാന്തര വഴികളിലൂടെ അങ്ങേ പകലേക്ക് തിരികെ വരുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനകൾ സ്വീകരിച്ച് എല്ലാ വിപത്തുകളിൽ നിന്ന് പകർച്ചവ്യാധികളിൽ നിന്ന് വിശിഷ്യ കൊറോണ വൈറസ് ബാധയിൽ നിന്ന് ഞങ്ങളെയും ഞങ്ങളുടെ സഹോദരങ്ങളെയും ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പരിശുദ്ധമാകണമേ. അങ്ങയെ രാജ്യം വരണമേ. അങ്ങയെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്ന് വേണ്ട ആഹ്വാനം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തന്നെ ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകളെ ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മകളെന്ന് പറയണേ. സൃഷ്ടിയിലൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദുരിതത്തിലുള്ളമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകും. പരിശുദ്ധ മറിയമേ, നമ്മുടെ അന്നമ്മയെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും നമ്മുടെ അനോട് വേശിച്ചു കൊണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിനെ പോലെ ഇപ്പോഴെപ്പോഴും നീക്കാമേ. ഇതാ പള്ളിമണികൾ മുഴങ്ങി, ഇതാ ദേവാലയം ഒരുങ്ങി, അധ്വാനിക്കുന്നവരും
ഭാരത്താൽ വലയുന്നവരും അൾത്താരവും നിലണയാ കാൽവരിയാകത്തിനോർമ്മയുമാ യും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ കർത്താവ് നിങ്ങളോടു കൂടെ. വിശുദ്ധ ബലിയർപ്പിക്കുക. നമ്മൾ വേർപിരിഞ്ഞു പോയ പ്രിയ സഹോദരങ്ങളായ റോക്കി, ആനി, മുക്കത്, സേവ്യർ വള്ളാന്തറ എന്നിവരുടെ ആത്മശാന്തിക്കു വേണ്ടി ക്രിസ്തുവിൽ സ്നേഹമുള്ളവരെ, അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ ക്രിസ്തുവിൻ്റെ ഉദ്ധാനത്തെപ്പറ്റി സാക്ഷികളാകുന്ന അപ്പോസ്തലന്മാരുടെ ദേവാലയത്തിലെ പ്രസംഗവും അതിനുശേഷം ഭരണാധികാരികൾ അവരെ പിടിച്ചുകൊണ്ടുവന്ന് അവൻ്റെ നാമത്തിൽ സംസാരിക്കരുത് എന്ന് പറഞ്ഞ താക്കീത് ഓർമ്മപ്പെടുത്തുകയും ചെയ്യുമ്പോൾ അവർക്ക് കൊടുക്കുന്ന മറുപടിയാണ് ഇന്ന് നമ്മൾ വായിച്ചു കേൾക്കുക. മനുഷ്യനെ അനുസരിക്കുന്നതിനേക്കാൾ ദൈവത്തെ അനുസരിക്കുവാനാണ് ഞങ്ങൾക്ക് താല്പര്യം. പരിശുദ്ധാത്മാവ് സാക്ഷ്യപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു വലിയ വിശ്വാസ സാക്ഷ്യമായിട്ട് അപ്പോസ്തലന്മാർ രൂപാന്തരപ്പെടുന്നത് അപ്പോസ്തല പ്രവർത്തനങ്ങളുടെ പ്രത്യേകതയുമാണ്. നിക്കോദേമോസും യേശുവും തമ്മിലുള്ള സംസാരത്തിൻ്റെ അവസാന ഭാഗമാണ് യോഹന്നാന്റെ സുവിശേഷത്തിലൂടെ നമ്മളിന്ന് ശ്രവിക്കുക. ആത്മാവിനാൽ നയിക്കപ്പെടുന്നവനായിട്ട്, ആത്മാവ് സാക്ഷ്യപ്പെടുത്തുന്നവനായിട്ട്, പിതാവിൻ്റെ സ്നേഹമായിട്ട് മാറുന്ന പുത്രൻ എപ്രകാരമാണ് തൻ്റെ ജീവിതത്തെ അവരന് മറ്റുള്ളവർക്ക് സ്നേഹത്തിൻ്റെ സാന്നിധ്യമായിട്ട് മാറ്റുക എന്ന് നിക്കോദേമോസിനെ ബോധ്യപ്പെടുത്തുന്ന ക്രിസ്തുവിൻ്റെ വചനങ്ങൾ നമ്മുടെ ജീവിതങ്ങളിലും പരിശുദ്ധാത്മാവിനാൽ നിറയുവാനും ദൈവത്തിൻ്റെ മക്കളെന്ന നിലയിൽ അവനോട് ചേർന്നുകൊണ്ട് വിശ്വാസത്തിൻ്റെ സാക്ഷ്യമാക്കുവാനായിട്ടുള്ള കൃപ നൽകണമേ എന്ന പ്രാർത്ഥനയിൽ വിശുദ്ധ ബലി അർപ്പിക്കാം. ദിവ്യരഹസ്യം ആഘോഷിക്കുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങളെക്കുറിച്ച് മനസ്തപിച്ച് ഏറ്റുപറയാം. ഹൃദയം തകർന്നവരെ സുഖപ്പെടുത്തുവാൻ അയക്കപ്പെട്ട കർത്താവെ കനിയണമേ. പാപികളെ വിളിക്കുവാൻ ആഗതനായ ക്രിസ്തുവെ കനിയണമേ. ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുവാൻ പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്ന കർത്താവെ കനിയണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാവട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ലോകരക്ഷയ്ക്ക് വേണ്ടി പെസഹ രഹസ്യം അങ്ങ് നിവർത്തിച്ചുവല്ലോ. അങ്ങേ ജനത്തിൻ്റെ അപേക്ഷകളിൽ സംപ്രീതനാകണമേ. ഞങ്ങളുടെ പ്രധാന പുരോഹിതനായി ക്രിസ്തു ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ചുകൊണ്ട് ഞങ്ങളോടുള്ള അവിടുത്തെ സാദൃശ്യം വഴി ഞങ്ങളെ രമ്യതപ്പെടുത്തുകയും അങ്ങയോടുള്ള സമാധാനയാൽ ഞങ്ങളെ പാപരഹിതരാക്കുകയും ചെയ്യുമാറാകട്ടെ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. അപ്പോസ്തലന്മാരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന്. അക്കാലത്ത് ദേവാലയ അധികാരികൾ അപ്പോസ്തലന്മാരെ കൊണ്ടുവന്ന്
ന്യായാധിപ സംഘത്തിന്റെ മുമ്പിൽ നിർത്തി. പ്രധാന പുരോഹിതൻ അവരോട് പറഞ്ഞു, യേശുവിന്റെ നാമത്തിൽ പഠിപ്പിക്കരുതെന്ന് ഞങ്ങൾ കർശനമായി കൽപ്പിച്ചിരുന്നല്ലോ. എന്നിട്ടും നിങ്ങൾ നിങ്ങളുടെ പ്രബോധനം കൊണ്ട് ജെറുസലേം നിറച്ചിരിക്കുന്നു. ഈ മനുഷ്യന്റെ രക്തം ഞങ്ങളുടെ മേൽ ആരോപിക്കാൻ നിങ്ങൾ ഉദ്യമിക്കുകയും ചെയ്യുന്നു. പത്രോസും അപ്പോസ്തലന്മാരും പ്രതിഭജിച്ചു, മനുഷ്യരെക്കാൾ ദൈവത്തെയാണ് അനുസരിക്കേണ്ടത്. നിങ്ങൾ മരത്തിൽ തൂക്കിക്കൊന്ന യേശുവിനെ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം ഉയർപ്പിച്ചു. ഇസ്രായേലിന് അനുതാപവും പാപമോചനവും നൽകാൻ ദൈവം അവനെ നാഥനും രക്ഷകനുമായി തൻ്റെ വലത്തുഭാഗത്തേക്ക് ഉയർത്തി. ഈ സംഭവങ്ങൾക്ക് ഞങ്ങൾ സാക്ഷികളാണ്. തന്നെ അനുസരിക്കുന്നവർക്ക് ദൈവം പ്രദാനം ചെയ്യുന്ന പരിശുദ്ധാത്മാവ് ഇതിന് സാക്ഷിയാണ്. ഇത് കേട്ടപ്പോൾ അവർ ക്ഷുഭിതരാവുകയും അപ്പോസ്തലന്മാരെ വധിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്തു. കർത്താവിൻ്റെ വചനം. ഈ എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു. ഈ എളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു. കർത്താവിനെ ഞാനെന്നും പുകഴ്ത്തും, അവിടുത്തെ സ്തുതികൾ എപ്പോഴും എൻ്റെ അധരങ്ങളിൽ ഉണ്ടായിരിക്കും. കർത്താവ് എത്ര നല്ലവനെന്ന് രുചിച്ചറിയുവേൻ, അവിടുത്തെ ആശ്രയിക്കുന്നവൻ ഭാഗ്യവാൻ. ഈളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു. ദുഷ്കർമ്മികളുടെ ഓർമ്മ ഭൂമിയിൽ നിന്ന് വിച്ഛേദിക്കാൻ കർത്താവ് അവർക്കെതിരെ മുഖം തിരിക്കുന്നു. നീതിമാന്മാർ സഹായത്തിന് നിലവിളിക്കുമ്പോൾ കർത്താവ് കേൾക്കുന്നു, അവരെ സകലവിധ കഷ്ടതകളിൽ നിന്ന് രക്ഷിക്കുന്നു. ഈളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു. ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, മനമുരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. നീതിമാന്റെ ക്ലേശങ്ങൾ അസംഖ്യമാണ്, അവയിൽ നിന്നെല്ലാം കർത്താവ് അവനെ മോചിപ്പിക്കുന്നു. ഈളിയവൻ നിലവിളിച്ചു, കർത്താവ് കേട്ടു. കർത്താവ് തോമസിനോട് പറഞ്ഞു, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. കർത്താവ് നിങ്ങളോട് കൂടെ. യോഹന്നാന്റെ വിശുദ്ധ സുവിശേഷത്തിലുള്ള വായന. യേശു നിക്കദമോസിനോട് അരുളി ചെയ്തു, ഉന്നതത്തിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും ഉപരിയാണ്, ഭൂമിയിൽ നിന്നുള്ളവൻ ഭൂമിയുടേതാണ്, അവൻ ഭൗമിക കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്യുന്നു. സ്വർഗത്തിൽ നിന്ന് വരുന്നവൻ എല്ലാവർക്കും ഉപരിയാണ്, അവൻ കാണുകയും കേൾക്കുകയും ചെയ്തതിനെപ്പറ്റി സാക്ഷ്യപ്പെടുത്തുന്നു, എങ്കിലും അവൻ്റെ സാക്ഷ്യം ആരും സ്വീകരിക്കുന്നില്ല. അവൻ്റെ സാക്ഷ്യം സ്വീകരിക്കുന്നവൻ ദൈവം സത്യവാനാണ് എന്നതിനെ മുദ്ര വയ്ക്കുന്നു. ദൈവം അയച്ചവൻ ദൈവത്തിൻ്റെ വാക്കുകൾ സംസാരിക്കുന്നു. ദൈവം അളന്നല്ല ആത്മാവിനെ കൊടുക്കുന്നത്. പിതാവ് പുത്രനെ സ്നേഹിക്കുന്നു, എല്ലാം അവൻ്റെ കൈകളിൽ ഏൽപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ലഭിക്കുന്നു, എന്നാൽ പുത്രനെ അനുസരിക്കാത്തവൻ ജീവൻ ദർശിക്കുകയില്ല. ദൈവകോപം അവൻ്റെ മേലുണ്ട്. കർത്താവിൻ്റെ സുവിശേഷം. മനസ്സങ്ങളിൽ പൂജയാ സ്നേഹദായക ജീവദായക സ്വീകരിക്കുകീ പൂവുകൾ ജീവിതാർച്ചന
കാതുകൾക്കു നീ പുതിയ കൈത്തിരി കാതുകൾക്കു നീ മാധുരി കാഴ്ച നൽകിട മഞ്ജരി ജീവിതാർച്ചന വേളയായിത മാനസങ്ങളിൽ പൂജയാ സഹോദരരെ, നമ്മുടെ ഈ ഫലേ സർവശക്തനും പിതാവുമായ ദൈവത്തിന് ഏറ്റവും സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവേൻ. കർത്താവേ, ബലിവസ്തുക്കളുടെ സമർപ്പണത്തോടൊപ്പം ഞങ്ങളുടെ പ്രാർത്ഥനകളും അങ്ങേക്ക് അങ്ങേ പക്കലേക്ക് ഉയരട്ടെ. അങ്ങേ മഹാമനസ്കഥയാൽ ശുദ്ധീകരിക്കപ്പെട്ട് അങ്ങേ മഹാകാരുണ്യത്തിൻ്റെ രഹസ്യങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരായി ഭവിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവ് നിങ്ങളോടുകൂടെ, ഹൃദയങ്ങൾ ഉയർത്തുവേ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. കർത്താവേ, എല്ലാ കാലത്തും വിശിഷ്ട ഞങ്ങളുടെ പെസഹ കുഞ്ഞാടായ ക്രിസ്തു ബലിയർപ്പിക്കപ്പെട്ട ഈ കാലയളവിൽ അങ്ങയെ മഹാമഹിമയോടെ പ്രകീർത്തിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. അവിടുന്ന് വഴി വെളിച്ചത്തിൻ്റെ മക്കൾ നിത്യജീവിതത്തിലേക്ക് ഉയരുകയും വിശ്വാസികൾക്കായി സ്വർഗരാജ്യത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെടുകയും ചെയ്യുന്നു. എന്തെന്നാൽ അവിടുത്തെ മരണത്താൽ ഞങ്ങളുടെ മരണം ഇല്ലാതാവുകയും അവിടുത്തെ ഉത്ഥാനത്താൽ സകലരുടെയും ജീവൻ ഉയർക്കുകയും ചെയ്തു. ആകയാൽ പെസഹ സന്തോഷത്താൽ നിറഞ്ഞ് ഭൂതലത്തിലെ സകല ജനങ്ങളും ആഹ്ലാദിക്കുന്നു. മാത്രമല്ല, ഉന്നത ശാക്തികന്മാരും മാലാകവൃന്ദങ്ങളും അവിരാമം സ്തുതിച്ചുകൊണ്ട് അങ്ങേ മഹത്വത്തിൻ്റെ ഗീതം ഒന്നു ചേർന്ന് പ്രഘോഷിക്കുന്നു. പരിശുദ്ധൻ, 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 സൈന്യങ്ങളുടെ കർത്താവായ ദൈവം, സ്വർഗവും ഭൂമിയും അങ്ങേ മഹിമയാൽ നിറഞ്ഞിരിക്കുന്നു. ഉന്നതങ്ങളിൽ ഓസാന, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ. ഉന്നതങ്ങളിൽ ഓസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടെ നെറ്റുകൊടുക്കപ്പെട്ട് സുമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവേ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവേൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും
പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവേൻ. വിശ്വാസത്തിന്റെ രഹസ്യം. ആകയാൽ കർത്താവേ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങയെ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവന്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങയെ സഭയോർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ ജോസഫ് മെത്രാനോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും അങ്ങയെ കാരുണ്യത്തിൽ മരണമടഞ്ഞ് സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യക മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസേഫിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാവട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങയ്ക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ദൈവത്തെ പിതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുവാൻ ക്രിസ്തുനാഥൻ നമ്മെ പഠിപ്പിച്ചതുപോലെ അവിടുത്തെ വത്സല മക്കളായ നമുക്കും വിശ്വാസത്തോടെ ഒന്നുചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയെ നാമം പൂജിതമാകണമേ. അങ്ങയെ രാജ്യം വരേണമേ. അങ്ങയെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നെന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരേണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ. തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവ്, എല്ലാ തിന്മകളിലും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കരുവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങയെ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാകുകയും എല്ലാ വിപത്തുകളിൽ നിന്നും പകർച്ചവ്യാധികളിൽ നിന്നും സുരക്ഷിതരാകുകയും ചെയ്യുമാറാവട്ടെ. സമാധാനം ഞാൻ നിങ്ങൾക്കു നൽകുന്നു. എൻ്റെ സമാധാനം നിങ്ങൾക്കു ഞാൻ നൽകുന്നുവെന്ന് അങ്ങേ അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കരിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളണമേ. കർത്താവിൻ്റെ സമാധാനവും സംരക്ഷണവും നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. നിങ്ങൾ പരസ്പരം ഉദ്ധിതനായ ക്രിസ്തുവിൻ്റെ സമാധാനം ആശംസിക്കുവേൻ.
ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇത് ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. കുഞ്ഞാടിന്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത. കർത്താവ് എത്ര നല്ലവനെന്ന് അനുഭവിച്ചറിയുവേൻ. സമർപ്പിക്കുന്നു അവരുടെ അവരുടെ വിശദീകരണത്തിനും ജീവിതത്തിനും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അവർക്ക് അവർക്ക് ഒരാഭിത്വം വരാതെ ഹൃദയത്തിൽ അഭയം നൽകണമേ. പരിശുദ്ധമായ ശരീരം ദിവസം തോറും സംവഹിക്കുന്ന അവരുടെ അവരുടെ അഭിഷിക്തകരങ്ങൾ അവരുടെ അവരുടെ നാവുകൾ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ പൗരോഹിത്യത്തിന്റെ അവരുടെ ഹൃദയങ്ങൾ ലോകവസ്തുക്കളിൽ നിന്ന് അകറ്റുകയും വിശുദ്ധമായി കാത്തുകൊള്ളുകയും ചെയ്യണമേ. ദിവ്യസ്നേഹം അവരെ അവരെ ലോകതന്ത്രങ്ങളിൽ നിന്ന് സംരക്ഷിക്കട്ടെ. അങ്ങയുടെ അനുഗ്രഹം സമൃദ്ധമായി അവർക്ക് ലഭിക്കട്ടെ. അവരുടെ പ്രയത്നങ്ങൾ സമൃദ്ധങ്ങളായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർക്ക് ആനന്ദത്തിൽ സൗഭാഗ്യം അനുഭവിക്കുവാൻ ഇടവരട്ടെ. വൈദിക വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നവമാധ്യമങ്ങളിലൂടെ ബലിയിൽ പങ്കുചേരുന്നവർക്ക് അരൂപിക്കെടുത്ത ദിവ്യകാരനെ സ്വീകരിക്കുന്നതിനുള്ള പ്രാർത്ഥന. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാനങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യ കൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരേണമേ. അങ്ങനെ സന്നിഗ്ധനാണെന്ന് വിശ്വസിച്ച് ഞാനങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങിൽ നിന്ന് അകലുവാൻ എന്നെ ഇടയാക്കരുതേ. ആമേൻ.
ഇതാ യുഗാന്തം വരെ എല്ലായ്പ്പോഴും ഞാൻ നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കും. ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, ക്രിസ്തുവിൻ്റെ ഉത്ഥാനത്താൽ അങ്ങ് ഞങ്ങളെ നിത്യജീവനിലേക്ക് പുനരാൻ ആനയിക്കുന്നുവല്ലോ. പെസഹ രഹസ്യത്തിൻ്റെ ഫലങ്ങൾ ഞങ്ങളിൽ വർദ്ധമാനമാക്കുകയും ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് രക്ഷാകരമായ ഭോജ്യത്തിൻ്റെ ശക്തി ചൊരിയുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുള്ളണമേ. തൻ്റെ ജീവിതത്തെക്കുറിച്ചും ജീവിത നിയോഗത്തെക്കുറിച്ചും പൂർണ്ണ ബോധ്യമുള്ളവനായിരുന്നു യേശു. നിക്കദമസുമായിട്ടുള്ള സംസാരത്തിൽ ഈ ബോധ്യങ്ങൾ വളരെ വ്യക്തമായിട്ട് ക്രിസ്തു വെളിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. നമ്മുടെ ജീവിതങ്ങളിലും ജീവിത നിയോഗങ്ങളെ തിരിച്ചറിയുവാനും ആ ബോധ്യങ്ങളോടുകൂടി സാക്ഷ്യത്തിൻ്റെ ജീവിതമായി മാറുവാനും നമുക്കും പരിശ്രമിക്കാം. ദൈവത്തിൻ്റെ അനുഗ്രഹം ധാരാളമായി നമ്മുടെ ജീവിതങ്ങളിലും കുടുംബങ്ങളിലും ഉണ്ടാവട്ടെ. ദൈവാനുഗ്രഹത്തിൻ്റെ നല്ല ദിനം ഏവർക്കും ആശംസിക്കുന്നു. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. അല്ലേലൂയ, അല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് ഈശ്വര സൂടു വിന്നമ്മാ.